നമസ്കാരം ഞങ്ങൾക്ക് നീതി വേണം എന്ന് നിശബ്ദമായി ആക്രോശിച്ചുകൊണ്ടാണ് അവർ തെരുവിലിറങ്ങിയത് അത് ചരിത്രമായിരുന്നു രാജ്യത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി കന്യാസ്ത്രീകൾ സഭാ നേതൃത്വത്തിനും സർക്കാരിനുമെതിരെ സമരത്തിനിറങ്ങിയപ്പോൾ നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്ന മുദ്രാവാക്യവുമായി പൊതുസമൂഹം അവരോടൊപ്പം നിന്നു കേരളം മറന്നു കാണില്ല ആ നാളുകൾ സഭ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിപ്ലവം പക്ഷേ കോവിഡിൻ്റെയും സ്വപ്നയുടെയും മറ പറ്റി അതിലെ വിവാദപുരുഷൻ ഒളിച്ചു കടന്നു എന്നാണ് ഇപ്പോഴത്തെ സംശയം മറ്റാരുമല്ല ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ചാനൽ വാർത്തകളിലും അന്ത്യ ചർച്ചകളിലും പത്രത്തിൻ്റെ മുഖ പേജുകളിലും മുഴുവനായി നിറഞ്ഞ കവിഞ്ഞങ്ങനെ നിന്ന മനുഷ്യനാ എന്നാൽ ഇന്ന് ആൾ എവിടെയെന്ന് ചോദിക്കാൻ പോലും ആരുമില്ല റോമൻ കാത്തലിക് സഭയെ പിടിച്ചു കുലുക്കിയ കന്യാസ്ത്രീ ബലാത്സംഗ കേസിൽ പ്രതിയാക്കപ്പെടുകയും റിമാൻഡ് ചെയ്യപ്പെടുകയും ചെയ്ത ശേഷം വളരെ നിസ്സാരമായി രണ്ടായിരത്തി പതിനെട്ടിൽ ജാമ്യത്തിലിറങ്ങുകയും ചെയ്ത ജലന്ധർ അതിരൂപതാ ബിഷപ്പ് ഫ്രാങ്കോച്ചൻ്റെ ജാമ്യം കോട്ടയം അഡീഷണൽ ജിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി റദ്ദ് ചെയ്യുകയും അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിക്കുകയും ചെയ്തു ജാമ്യം നേടി പുറത്തിറങ്ങിയതിനു ശേഷം കോടതി ഹാജരാവാൻ ആവശ്യപ്പെടുമ്പോൾ വിശ്വാസയോഗ്യമായ കാരണങ്ങൾ ബോധിപ്പിക്കാനില്ലാതെ തുടർച്ചയായി ഹാജരാവാതിരുന്നാൽ ജാമ്യം റദ്ദ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും അത് പലപ്പോഴും സംഭവിക്കാറുമുണ്ട് ജാമ്യം റദ്ദാക്കിയത് കള്ള സത്യവാങ്മൂലം സമർപ്പിച്ചതിനെ തുടർന്നാണെന്നും കേൾക്കുന്നു എന്റെ കർത്താവെ എങ്ങനെ ചുമക്കുന്നു അങ്ങ് ആ അതുകൊട്ടെ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇങ്ങനെ ആണെന്നും രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മുപ്പതിനാണ് അവസാനമായി ഫ്രാങ്കോ മുളയ്ക്കൽ കോടതിയിൽ ഹാജരായത് അവിടുന്ന് ഇങ്ങോട്ട് തുടർച്ചയായി പത്ത് തവണ ബിഷപ്പ് ഹാജരായില്ല എന്നതാണ് ഗുരുതരമായ നിയമലംഘനമായി മാറുന്നത് ഇനി ജുഡീഷ്യറിയേകൾ വലുതാണോ ആവോ ഈ ജലന്ധ ബിഷപ്പ് ജൂൺ പത്തിന് കേസ് പരിഗണിച്ചപ്പോൾ ജൂലൈ ഒന്നിന് നേരിട്ട് കോടതിയിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആ ദിവസവും ഹാജരാവാൻ ഫ്രാങ്കോ തയ്യാറായില്ല മാത്രമല്ല അതിനും ഗുരുതരമായ കാര്യം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഫ്രാങ്കോയുടെ വസതി സ്ഥിതി ചെയ്യുന്ന ജലന്ധറിലെ സിവിൽ ലൈൻ ഏരിയ കോവിഡ് കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയതുകൊണ്ടാണ് ഹാജരാവാൻ പറ്റാതിരുന്നത് എന്നായിരുന്നു ബിഷപ്പിൻ്റെ അഭിഭാഷകൻ അറിയിച്ചത് അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി ഇത് കണ്ടെയ്ൻമെൻറ്റ് സോണൊന്നും ആയിരുന്നില്ല ഇന്ന് നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിക്കുകയും ചെയ്തു കേട്ടോ ജൂലൈ പതിമൂന്നിന് കേസ് വീണ്ടും വിളിച്ചപ്പോൾ വീണ്ടും കോവിഡ് തന്നെ ഭാര്യയായി എന്നാണ് ബിഷപ്പ് ബോധിപ്പിച്ചത് കേരളത്തിലേക്ക് പോരാനിരിക്കെ തൻ്റെ അഭിഭാഷകൻ മാന്ദീപ് സിംഗ് സജ്ദേവുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോയെന്നും പിന്നീട് അഭിഭാഷകൻ്റെ അസോസിയേറ്റിന് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വന്നു എന്നുമാണ് വിശദീകരണം എന്തായാലും ജൂലൈ ഒന്നിന് കോടതിക്ക് മുൻപാകെ പറഞ്ഞത് കളവാണെന്ന് ബോധ്യപ്പെട്ടു ഇതിനെ തുടർന്ന് ജാമ്യം റദ്ദാക്കുകയും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയുമാണ് ചെയ്തത് ഈ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ എന്ത് കാരണം പറയുമായിരുന്നു ആവോ അതെന്തെങ്കിലും ആവട്ടെ ജാമ്യത്തുകയായ രണ്ട് ലക്ഷം രൂപ പിടിച്ചെടുക്കാനും ജാമ്യക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ഉത്തരവിട്ടിട്ടുണ്ട് ആഗസ്റ്റ് പതിമൂന്നിലേക്ക് കേസ് മാറ്റിവെക്കുകയും ചെയ്തു കഴിഞ്ഞ ആഴ്ചയാണ് കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ വിടുതൽ ഹർജി ഹൈക്കോടതി തള്ളിയത് ഫ്രാങ്കോ വിചാരണ നേരിടണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി കുറ്റവിമുക്തനാകണമെന്ന പ്രതിയുടെ ആവശ്യം നിലനിൽക്കില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു അയ്യേടാ എന്തൊരു ആഗ്രഹമാണെന്ന് നോക്കണേ ഇനി അറിയേണ്ടത് കേരള പോലീസ് ഫ്രാങ്കോയെ പിടിക്കുമോ അതോ കോവിഡ് കാരണം പറഞ്ഞ് നീട്ടിവയ്ക്കുമോ ഫ്രാങ്കോയുടെ ക്വാറന്റൈൻ കഥയുടെ സത്യാവസ്ഥ അടുത്ത സിറ്റിംഗിൽ പൊളിയുമോ വിതൽ ഹർജി ഹൈക്കോടതി തള്ളി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ പതിമൂന്ന് തവണ തന്നെ ബിഷപ്പ് ഫ്രാങ്കോ ബലാത്സംഗം ചെയ്തുവെന്ന് കന്യാസ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള കേസിലാണ് കത്തോലിക്ക സഭയുടെ അധിപന്മാരിൽ ഒരാൾ ഒളിച്ചും പാത്തും കളിക്കുന്നത് കേസ് നീട്ടിക്കൊണ്ടു പോകാനാണ് പ്രതി ശ്രമിക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തം ഇത് നിയമസംവിധാനത്തെയും പൊതുസമൂഹത്തെയും നോക്കി കൊഞ്ഞെണ്ണം കുത്തലല്ലാത്ത മറ്റെന്താണ് കോവിഡിൻ്റെ പേരിൽ പത്ത് തവണ എത്താതിരുന്നപ്പോൾ പതിനൊന്നാം തവണ അതങ്ങ് സത്യമാക്കി കൊടുത്തല്ലോ എൻ്റെ തമ്പുരാനേ നീ കർത്താവ് പണ്ടേ പിന്നെ പിന്നെയായിരുന്നു ഇപ്പം എല്ലാ ആക്ഷൻ്റെ റിയാക്ഷൻ വളരെ പെട്ടെന്ന് തന്നെയാണ് കൊടുക്കുന്നത് ഈ ദൈവം ഉണ്ടെന്ന് പറയുന്നത് ചുമ്മാതല്ല കേട്ടോ